ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ വിശേഷിച്ചെങ്കിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കൊണ്ടുള്ള പലഹാരമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്ത ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം എന്നാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണിന് അളവിൽ മുളക് പൊടി ചേർക്കുകയാണ് കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിന് അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതും കൂടി ചേർക്കാം കൂടെ തന്നെ ഇതാ ഇതുപോലെ ഒരു അര ഒര ടീസ്പൂണിനളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആവശ്യമായിട്ടുണ്ട് വളരെ കുറച്ച് മതിയാവും ഇനി നമ്മുടെ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത്രയും സമയം കൊണ്ട് മസാലകളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ ഈ ഒരളവിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാവും എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് സമയം ഇട്ട് നമ്മൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല ഇതാ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അതായത് നല്ലതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല ഒരു പകുതി അളവിൽ ഒരു ക്രിസ്മസും ബാക്കി ചെയ്തില്ല നന്നായിട്ടൊന്ന് വെന്നിട്ടുണ്ടാവണം ആ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ഈ എണ്ണ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ചിക്കനെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ് അത് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വയണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും ഒരുപാട് സമയത്ത് വഴറ്റിയിട്ട് അതിൻ്റെ കാതൊക്കെ നല്ലതുപോലെ മാറണം അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ നമ്മുടെ സവാള എല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ നന്നായിട്ട് നമ്മുടെ ഈ സവാളയെല്ലാം ഒന്ന് വയറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ് കൂടെ തന്നെ ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഈയൊരു സമയവും അര ടീസ്പൂൺ മതിയാവും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിനളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണിനളവിൽ ചിക്കൻ മസാലയും കൂടിയാണ് ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഒരു അര ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കാൽ ടീസ്പൂണിന് അളവിൽ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണിന് അളവിൽ മുളക് പൊടിയും കൂടി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരു അല്പം മാത്രം ഉപ്പ് ഈ ഒരു സമയം മതിയാവും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മസാലയുടെക്ക് ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാവും ഒരുപാട് സമയത്ത് പിന്നീട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കൻ കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം ഒരല്പം ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് എന്നാൽ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കൂടുതൽ ആവശ്യമില്ല നമ്മുടെ നാരങ്ങ ജ്യൂസും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണിന് അളവിൽ കുരുമുളക് പൊടിച്ചതാണ് കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ പാലും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കാം ഇനി വേണ്ടത് നമ്മുടെ മാവിന് ഇത്രയും മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം മാത്രം ഉപ്പും കൂടി ഒരു രണ്ട് പിഞ്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണേ നോക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു സോസ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു സോസ് പാൻ തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇതുപോലെ ഒരു കുഴിഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയം നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ബാറ്റർ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ബാറ്ററി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിലേക്ക് ഒരുപാട് മാവ് ചേർക്കേണ്ട ആവശ്യമില്ല അധികം കട്ടിയായിട്ടുള്ള മാവ് നമുക്ക് വേണ്ട ഒരു നമുക്ക് എത്രത്തോളം കട്ടിക്കാണോ വേണ്ടത് അതിൻ്റെ മുകളിലുള്ള ലെയർ അതിനനുസരിച്ചിട്ട് മാത്രം മാവ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അകവൊക്കെ വെന്ത് കിട്ടും എന്നാൽ ഇതിപ്പോൾ ഒരു കറക്റ്റ് രണ്ട് മിനിറ്റ് തന്നെയാണ് ആയിട്ടുള്ളത് ഈ ഒരു സമയം നമ്മൾ ഈ മാവ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പകുതിയിലധികവും ഏകദേശം നന്നായിട്ടിനിതൊന്ന് പുറംഭാഗവും ഒക്കെ ഒന്ന് നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന മസാലകളിതിലേക്കൊന്ന് ചേർക്കണം അതിന് മുന്നേ ഇതിന് അടിയിലേക്ക് നമുക്കൊരു പാൻ കൂടി വെച്ചു കൊടുക്കാം അതായത് ഇപ്പോൾ ഇത്രയും സമയം നല്ലതുപോലെ ആ ലോ ഫ്ലെയിം ഡയറക്റ്റായിട്ടാണ് നമുക്ക് നമ്മുടെ ഈ പാനിലേക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അതിന്നും കുറച്ച് മാത്രം ഫ്ലെയിം മതിയാവും അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ അടിയിൽ ഒരു പാനോ തവയോ എന്ന് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ പാത്രം വയ്ക്കുന്നത് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആകുന്നത് പോലെ ഒന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ്ങ് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി മാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ബാക്കി ഇരിക്കുന്ന മാവ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചേർക്കണം എന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതായത് നമുക്ക് എത്രത്തോളം മാവ് ഇതിലേക്ക് വേണമോ അതിനനുസരിച്ചിട്ട് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈഡിൽ നിന്നേ ഇങ്ങനെ ഒഴിച്ചു തുടങ്ങണം കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്കും ആ ഫില്ലിങ്ങും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മാവും കൂടി നന്നായിട്ടൊന്ന് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഈ സൈഡിൽ നിന്ന് പതുവൊക്കെ ഒഴിച്ച് സെൻ്ററിലേക്കൊന്നു വരാം ഒരുപാട് മാവ് ചേർക്കരുത് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളിത് ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റുമാണ് ഒരു അല്പം നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പൂണും കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതായത് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മളിത് ഒന്ന് അടച്ചു വെച്ച് വേഗിച്ച് െടുക്കണം അതായത് ഇതിന് മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ മാവ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നത് വരെ ഇത് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടിക്കോളും ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു എഴുട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ എൻ്റെ സൈഡിൽ നല്ല വെന്തി വന്നിട്ടുണ്ട് ഇനി മുകളിലുള്ള ചെറിയൊരു സോഫ്റ്റ്നെസ് കൂടി നമുക്ക് മാറാനായിട്ട് ഒന്ന് തിരിച്ചിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് അതിന് മുന്നേ ഇതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂണിന് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് തിരിച്ചിടേണ്ടത് വേറൊരു പാനിലേക്കും തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമ്മൾ അങ്ങനെ വേവിച്ചെടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്തേലും ഒരു സ്പാച്ചിലാണ് കൊണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ഒന്ന് അതിൽ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ തിരിച്ചിട്ട് കൂടി ഒന്ന് വേഗിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് സൂപ്പറി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് വൈകുന്നേരം ചായക്കപ്പമോ വിശേഷിച്ചുള്ള എന്തെങ്കിലും ദിവസങ്ങളിലോ അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണോ കഴിക്കണം എന്നോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഇതിലൊരു പീസ് മാത്രം മതിയാകുമ്പോൾ ഒരു സമയം ഇങ്ങനെ വയർന്നിറയാനായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാം ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ അറിയിച്ചേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്